മലപ്പുറത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ ഇ കെ സുന്നികളിലെ ഒരു വിഭാഗം പരസ്യ പ്രചാരണത്തിന്. കരുവാരക്കുണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ടി പി അഷ്റഫ് അലിക്കെതിരെയാണ് ലീഗിനെ പിന്തുണയ്ക്കുന്ന മതസംഘടനയിലെ ഒരു വിഭാഗം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. 2 വർഷം മുമ്പ് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായ വിവാദം ഉയർന്നപ്പോൾ 18 തികയാത്ത വിവാഹങ്ങൾക്കെതിരെ ടി പി അഷ്റഫ് അലി ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. അന്ന് ഇത്തരം വിവാഹങ്ങളെ അനുകൂലിച്ച മതപണ്ഡിതരെ ആക്ഷേപിച്ച് അഷ്റഫ് അലി സംസാരിച്ചതാണ് ഇ കെ സുന്നികളിൽ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചത്. ഇവരാണ് ഇന്ത്യൻ മൈനോറിറ്റി മിഷൻ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അഷ്റഫ് അലിക്കെതിരെ പ്രചാരണം നടത്തുന്നത്. അതുകൊണ്ട് ഇത്തരം ജനപ്രതിനിധികൾക്ക് ജനാധിപത്യത്തിന്റെ ഫലം നൽകരുത്, ജനാധിപത്യത്തിന് ശക്തി നൽകരുത്. അവരെ നിയമനിർമ്മാണ സഭകളിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടുള്ള ജില്ലാ പഞ്ചായത്തുകളിലേക്ക് ആക്കുന്നത് അത് വളരെ ദോഷകരമായ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. മുസ്ലിം ലീഗിനെ ഏറ്റവും ശക്തമായി പിന്തുണയ്ക്കുന്ന ഇ കെ സുന്നി നേതാക്കളുടെ ആശീർവാദത്തോടെയാണ് ഈ എതിർപ്രചാരം എന്നതാണ് ഇവിടെ പാർട്ടിയെ വിട്ടിലാക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ആശങ്കയൊന്നുമില്ലെന്നും പ്രചാരണം നടത്തുന്നത് ഇ കെ സുന്നിയുടെ ഭാഗമായവരല്ലെന്നുമാണ് ടി പി അഷ്റഫ് അലിയുടെ പ്രതികരണം. പ്രചാരണം നടത്തുന്ന ആളുകൾ തീർച്ചയായും എതിർ സ്ഥാനാർത്ഥിയിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടുള്ള ഇവിടുത്തെ യു ഡി എഫിൻ്റെ മുന്നണി സംവിധാനങ്ങളെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളായിരിക്കും. അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ സമസ്തയുമായ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലീഗും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന കരുവാരുകുണ്ട് കാളികാവ് പഞ്ചായത്തുകളിലെ തർക്കം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന് യു ഡി എഫ് ക്യാമ്പ് ആശങ്കപ്പെടുന്നതിനിടെയാണ് പുതിയ സംഭവവികാസങ്ങൾ. ഈ സാഹചര്യത്തിൽ കരുവാരുകുണ്ടിലെ ഫലം എന്തായാലും അത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലും ജില്ലയിലെ യു ഡി എഫ് ബന്ധത്തിലും നിർണായകമാകുമെന്ന് ഉറപ്പ്. കരുവാരുകുണ്ടിൽ നിന്നും അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.